അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത്, ആർക്കൊക്കെയാണ് വരുന്നത്, റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത ആർക്കൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ യൂറിൻ നോക്കുക എന്നാണല്ലോ. അപ്പോൾ നമ്മൾ യൂറിൻ കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ യൂറിൻ പോകുമ്പോൾ ഇടയ്ക്കുന്ന കുപ്പി ഇങ്ങനെ കാണിച്ച് അതിൽ വേണം, അത് സ്റ്റെറൈൽ കുപ്പിയായിരിക്കണം, നമ്മൾ ലാബിൽ നിന്ന് കിട്ടുന്ന ബോട്ടിൽ തന്നെ, അത് ഇടയ്ക്കുന്ന മിഡ് സ്ട്രീം എന്ന് പറയും, മൂത്രം പോകുമ്പോൾ ഇടയ്ക്കുന്ന കുപ്പി ഇങ്ങനെ കാണിച്ച് യൂറിൻ യൂറിൻ ആ ബോട്ടിലിനകത്തൊന്നും കൈ തൊടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് ലാബിൽ എത്തിക്കുകയാണ്. ഫ്രഷ്ലി പാസ്ഡ് യൂറിനാണ് ഏറ്റവും നല്ലത്. അത് കൂടാണ്ട് തന്നെ മോർണിംഗ് സ്പെസിമെനാണ് കുറച്ച് വലിയ കുട്ടികൾക്ക്. ചെറിയ കുട്ടികളെപ്പോഴും മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടുകയില്ല. അപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫ്രഷ്ലി പാസ്ഡ് യൂറിൻ എത്രയും പെട്ടെന്ന് അടുത്ത ലാബിൽ കൊണ്ടുപോയി നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതോടുകൂടെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ് യൂറിൻ കൾച്ചർ ചെയ്യുക എന്ന്. എന്ന് വെച്ചാൽ എന്ത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നും എന്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലാണ് അത് ശരിക്കും ഇഫക്റ്റീവ് ആകുന്നതെന്നും കണ്ടുപിടിക്കാനാണ് യൂറിൻ കൾച്ചർ. യൂറിൻ കൾച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലും അതിന് കൾച്ചർ ബോട്ടിൽ പ്രത്യേകമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു വേണം യൂറിൻ കളക്ട് ചെയ്യാനായിട്ട്. നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകുക, മൂത്രം ഒഴിക്കുന്ന സ്ഥലം സോപ്പിട്ടില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്, മിഡ് സ്ട്രീമായിട്ട് നമുക്ക് ബോട്ടിൽ അകത്തൊന്നും കൈ തൊടരുത്. ബോട്ടിലിൻ്റെ ഈ ക്യാപ്പിൻ്റെ അകത്തൊന്നും തൊടരുത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നതായിട്ട് വരും. വളരെ സൂക്ഷിച്ച് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് വേണം അത് കളക്ട് ചെയ്യാനായിട്ട്. കളക്ട് ചെയ്ത് എത്രയും വേഗം ലാബിൽ എത്തിക്കുകയും വേണം. റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ 48 hours കഴിയും, ചിലപ്പോൾ 72 hours കഴിയും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം കളക്ട് ചെയ്യാനും, അവർ തരുന്ന കൾച്ചർ ബോട്ടിലിൽ തന്നെ കളക്ട് ചെയ്യുകയും വേണം. അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്. കൾച്ചറിന് വെയിറ്റ് ചെയ്യാതെ സിംറ്റംസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്സ് കൾച്ചറിന് കൊടുത്തതിന് ശേഷം ഉടനെ തുടങ്ങിയിരിക്കും. അതിനുശേഷം കൾച്ചർ കിട്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചികിത്സയെല്ലാം ഡോക്ടർമാരുടെ കാര്യമാണല്ലോ, അത് വേണ്ടത് ചെയ്തുകൊള്ളും. പിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന ഏത് കുട്ടിക്കും നമ്മളൊരു വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തടസ്സമോ, കിഡ്നിക്ക് വീക്കോ, ബ്ലാഡറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, എവിടെയെങ്കിലും തടസ്സമുണ്ടോ, യൂറട്രിന് തടസ്സമുണ്ടോ, എന്തെങ്കിലും അനാറ്റമിക്കൽ ചേഞ്ചസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. പിന്നെ വേറെ ന്യൂക്ലിയർ സ്കാൻ, പിന്നെ ഡൈ കുത്തിവെച്ചിട്ടുള്ള സ്കാൻ, MCU എന്ന് പറയും, മിക്ചുറേറ്റിംഗ് യൂറോസിസ്റ്റോഗ്രാം എന്ന് പറയും. പക്ഷേ അതെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം അവർ തീരുമാനിക്കുന്നതാണ് ഏത് കുട്ടിക്ക് ഏത് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നിയുടെ ഇൻഫെക്ഷൻ കൂടെ ആയതുകൊണ്ട് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിൻ, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ഇൻവെസ്റ്റിഗേഷനെ പറ്റി അധികം പറയുന്നില്ല, ഡോക്ടർമാരാണല്ലോ അതെല്ലാം തീരുമാനിക്കേണ്ടത്. പിന്നെ ചികിത്സയുടെ കാര്യവും പറയുന്നില്ല, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് പറയുന്നത്രയും. ഒരു സിമ്പിൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മളൊരു 5 to 7 days ട്രീറ്റ്മെൻറ്റ് മതി. മറ്റേ സിവിയർ കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ 7 to 14 days ആണ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ എന്തെങ്കിലും ചെറിയ കുട്ടികളാകുന്നതോറും വരാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ചിലപ്പോൾ 6 months വരെയൊക്കെ, അതെല്ലാം ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ലോങ് ടേം സ്മോൾ ഡോസ്, ചെറിയ ഡോസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു ദോഷമില്ല. കൊടുത്തില്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ വരുന്നതോറും കിഡ്നിക്ക് ഡാമേജ് വരുന്നതാണ്. അതുകൊണ്ട് അത് ഡോക്ടർമാരാരെങ്കിലും പറയുകയാണെങ്കിൽ സംശയിക്കാതെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് പ്രിവെൻഷൻ ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം വരാതെ നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കാണ്, 1 വയസ്സ് കഴിച്ച ശേഷം പെൺകുട്ടികൾക്കാണ് കൂടുതൽ വരാൻ സാധ്യത. ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഷോർട്ട് യൂറത്ര ആയതുകൊണ്ട് നമ്മളുടെ ഈ ഏനൽ റീജിയനിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ മുകളിലേക്ക് വന്ന് ബ്ലാഡറിനെ വന്ന് പിന്നെ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, കഴിയുന്നതും കോട്ടൺ അണ്ടർവെയർ ഉപയോഗിക്കുക. സിന്തറ്റിക് ഉപയോഗിക്കുന്തോറും വെറ്റായിട്ടിരിക്കും, അധികം എന്താ പറയുന്നത് എയർ സർക്കുലേഷൻ കാണുകയില്ല, നനഞ്ഞിരിക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതും കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. മൂത്രം ഒഴിച്ചതിന് ശേഷം കഴുകുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ നമ്മൾ, ഞാൻ ഡയപ്പർ ഉപയോഗത്തിനെ പറ്റി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രമേ കഴുകാൻ കുട്ടികളെ പഠിപ്പിക്കുകയുള്ളൂ, അമ്മമാർ കഴുകുകയും ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഏനൽ റീജിയനിലുള്ള ബാക്ടീരിയ എല്ലാം യൂറത്രയിലോട്ട് കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കൊച്ചു പ്രായത്തിൽ തന്നെ അത് കുട്ടികളെ പഠിപ്പിക്കുകയും നിങ്ങൾ ചെയ്യുകയും വേണ്ടതാണ്. ബാത്ത് ടബിൽ, കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് താനും ബാത്ത് ടബിൽ, ഒരിക്കലും അത് സോപ്പ് വെള്ളമോ അങ്ങനെയുള്ള സംഗതികൾ ഒഴിച്ച് ബാത്ത് ടബിൽ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവിടുന്ന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള, അതിന് നമ്മൾ പറയുക ബബിൾ ബാത്ത് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ നമ്മൾ പേരൻസ് കൂടുതൽ ഹൈജീനിക്കാകാൻ വേണ്ടി, വൃത്തിയാകാൻ വേണ്ടി
സോപ്പൊക്കെ ഇട്ട് നല്ലോണം മൂത്രം ഒഴിക്കി നമ്മൾ കഴുകുകയാണെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷൻ വരാനും അങ്ങനെ ഇൻഫെക്ഷൻ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഒരിക്കലും മൂത്രം ഹോൾഡ് ചെയ്യരുത്, എന്ന് വെച്ചാൽ മൂത്രം കെട്ടി നിൽക്കരുത്. കെട്ടി നിൽക്കുന്ന യൂറിനിലാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ മൂത്രം ഒഴിപ്പിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോയി മൂത്രം ഒഴിക്കുന്നു പറഞ്ഞാൽ വേഗം പോയി ഫുള്ള് ബ്ലാഡർ എംപ്റ്റി ചെയ്യാതെ ആ മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് ഓടി വരും. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കരുത്. മൂത്രം ഒഴിക്കുക, അതിന് ഏറ്റവും നല്ലത് ഡബിൾ വോയിഡിങ് നമ്മൾ പറയും. യൂറിനറി ബ്ലാഡർ കംപ്ലീറ്റ് എംപ്റ്റി ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇറങ്ങി ഓടാൻ പോകുമ്പോൾ ഒന്നും കൂടെ ഇരുന്ന് ഒന്ന് എണീറ്റ് നിന്നതിന് ശേഷം ഒന്നും കൂടി ഇരുന്ന് മൂത്രം ഒഴിക്കുക എന്ന് പറയുമ്പോൾ ബ്ലാഡർ ഫുള്ള് എംപ്റ്റി ആകും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. സ്വിമ്മിങ്ങിന് പോകുന്ന കുട്ടികളും നമ്മൾ സ്വിമ്മിംഗ് പഠിക്കുന്ന കുട്ടികൾ സ്വിമ്മിംഗ് കഴിഞ്ഞ് വരുന്നവർ എല്ലാം അവെറ്റ് അണ്ടർവെയറും അല്ല വെറ്റ് സ്വിമ്മിംഗ് സ്യൂട്ട് ഉടനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം നല്ലോണം കുടിപ്പിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും പറയുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്ന കുട്ടികൾ പ്രത്യേകിച്ച്, അല്ലാതെയും തന്നെ കുട്ടികളെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, യൂറിൻ നല്ലോണം പോകട്ടെ എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ ചികിത്സയെപ്പറ്റി ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുക. ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നിർത്തട്ടെ. എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? ഒന്ന്, കാരണമില്ലാതെ ഏതെങ്കിലും കുട്ടികൾക്ക് പനി വരികയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന് എന്തായാലും നമ്മൾ നോക്കിയിരിക്കണം. ലക്ഷണങ്ങൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കുക, അറിയാതെ മൂത്രം പോവുക, മൂത്രത്തിൽ ചുമപ്പ് കളർ കാണുക, ഫൗൾ സ്മെല്ലുണ്ടെങ്കിൽ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡോക്ടറെ കാണേണ്ടതാണ്. ഒരു കുട്ടിക്ക് പനിയും വിറവലും കൂടെ വന്നാലും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി ഒരു സിംപ്റ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കിഡ്നി ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ പുറകിൽ വേദന, ലോ ബാക്ക് പെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നേരെ കാണുന്ന നമ്മുടെ പുറകിൽ കുറച്ച് മോൾ ഭാഗത്ത് വേദന വരിക. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് സാധാരണ വരാത്തൊരു വേദനയാണ് പുറം വേദന. അപ്പോൾ ഏതെങ്കിലും കുട്ടി പ്രത്യേകിച്ച് പനിയോടുകൂടി പുറം വേദന പറയുകയാണെങ്കിൽ എന്തായാലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ടതാണ്, ഡോക്ടറെ കാണേണ്ടതാണ്. ഞാനപ്പോൾ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്, യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ ഒരു സാധാരണ ഇൻഫെക്ഷനായിട്ട് എടുക്കരുത്, ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ്. എത്രയും വേഗം ചികിത്സിക്കണം, അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരുംതോറും കിഡ്നിക്ക് കുഴപ്പം വരികയും ഈവൻ കിഡ്നി ഫെയിലിയർ വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക, വരാതെ നോക്കുക, വന്നാലുടനെ ചികിത്സിക്കുക. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.